നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. പി എസ് സി കഴിഞ്ഞ ദിവസം നടത്തിയ നഴ്സറി സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഡിസ്കഷനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ജനറൽ പി എസ് സിക്ക് വേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുക. ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും പഠിക്കാൻ. ദളിതർക്ക് വിദ്യാഭ്യാസവും സാമൂഹിക ആവശ്യങ്ങളും നേടാൻ ധീര നിലപാടുകൾ സ്വീകരിച്ച നവോത്ഥാന നായകൻ ആര്? അയ്യങ്കാളിയാണ്, അയ്യങ്കാളി. തൻ്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്നഭിപ്രായപ്പെട്ട ദാർശനികൻ ആരാണ്? ജോൺ ഡ്യൂയി. പ്രീ സ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? സൂക്ഷ്മപേശി വികസനം. ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുന്നത് പ്രായോഗികവാദം. പ്രശ്നോന്നീത വിദ്യാഭ്യാസത്തിൻ്റെ പ്രോബ്ലം പോസിംഗ് എഡ്യൂക്കേഷൻ്റെ വക്താവ് ആരാണ്? പൗലോ ഫ്രെയർ. താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? സംസ്കാരം പരിവർത്തന വിധേയമല്ല എന്നതാണ്. ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏതാണ്? അവകാശ ലംഘനം. ഭരണഘടനയുടെ ഏത് വകുപ്പാണ് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാർഷിക വ്യാവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത്, പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമല്ലാത്തത് ഏത്? മതബോധനത്തിന് അവസരം ഒരുക്കൽ. മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രോഗാണുക്കളെ ചെറുത്ത് നിൽക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷിക്കുറവ്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണുവിൻ്റെ പേരാണ് നെഗ്ലേറിയ ഫൗലോറി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? സ്തനാർബുദം വരുന്നതിനുള്ള സാധ്യത കൂടുന്നു. ഇവിടെ പി എസ് സി കൊടുത്ത ഉത്തരവാണ്, പ്രൊഫഷണൽ ആൻസർ കീയിലെ ഉത്തരവാണ് വായിച്ചത്. മാംസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? മാംസ്യത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ. ഇന്ത്യൻ കുഞ്ഞിന് ജനന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരിയായ തൂക്കം എത്ര കിലോഗ്രാമാണ്? 2.5 കിലോഗ്രാം. ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏതാണ്? ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഉൾപ്പെടുത്തേണ്ടത് കടൽ മത്സ്യങ്ങളാണ്. DPT പ്രതിരോധ കുത്തിവയ്പ് വഴി പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗം ഏത്? ക്ഷയമാണ്. ലോക എയ്ഡ്സ് ദിനം എന്നാണ് ലോക എയ്ഡ്സ് ദിനം December 1. ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള ഉത്തമ പ്രായം 21-നും 25-നും മധ്യേ. മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. പ്രീ സ്കൂൾ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അങ്കണവാടി എന്നിവർക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ്? സാമൂഹ്യ ക്ഷേമ വകുപ്പിന് കീഴിലാണ്. പ്രീ സ്കൂൾ കുട്ടികളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ വർക്ക് ബുക്ക് കളിത്തോണി. ട്രൈബൽ മേഖലയിൽ 1000 ജനങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അങ്കണവാടികൾ ലഭിക്കും? 2.
അടുത്ത ചോദ്യം, മാനവിക വിഭവ വികസന മന്ത്രാലയത്തിന്റെ അക്കാദമിക ഉപദേശക സ്ഥാപനം ഏതാണ്? NCERT ആണ്. NCERT രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രയത്നശേഷി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സംഘടന ഏതാണ്? BSS ആണ്. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി യുനെസ്കോ അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏതാണ്? ഔപചാരിക പ്രീസ്കൂൾ വിദ്യാഭ്യാസം, ആരോഗ്യ പരിശോധന, പോഷകാഹാര പരിപാടികൾ, പ്രാഥമികാരോഗ്യ റഫറൽ കേന്ദ്രങ്ങൾ ഇവയൊക്കെ ഉൾപ്പെടുന്നു. NIPCCDയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം. വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏതാണ്? NCERT ആണ്. NCTE ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? 1993. അടുത്ത ചോദ്യം, 2017 ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു സംരംഭം ഏതാണ്? തണൽ. രക്ഷിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം? ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. ആരോഗ്യകരമായ ചുറ്റുപാടുകൾ ലഭ്യമാക്കുക, കുട്ടികൾക്ക് വാത്സല്യവും സ്നേഹവും നൽകുക എന്നിവയാണ് ശരി. ഓരോ വീടും ഒരു വിദ്യാലയം കൂടിയാണ്, മാതാപിതാക്കൾ അധ്യാപകരും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. തീമുകൾ പരിഗണിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാന സാധ്യതകളിലൊന്ന് താഴെ കൊടുത്തവയിൽ ഏതാണ്? ചാക്രികാരോഹണ സാധ്യത. താഴെ കൊടുത്തവയിൽ പ്രീസ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക, കുട്ടികളെ വിലയിരുത്തി ഗ്രേഡ് നൽകുന്നതിന്. സംസാര വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം? തെറ്റായ ഉച്ചാരണം. ചിത്രരചനയുടെയും എഴുത്തിൻ്റെയും ബാലപാഠങ്ങൾ കുട്ടി സ്വായത്തമാക്കുന്ന രീതിയാണ് സ്ക്രിബ്ലിംഗ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പ്രായം 3 മുതൽ 6 വരെയാണ്. പ്രീസ്കൂളിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവ ശേഖരത്തിന് പറയുന്ന പേര് എന്താണ്? ദീക്ഷ. സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തൽ എന്ന പ്രവർത്തനം കുട്ടിയുടെ ഏത് വികാസ മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? വൈജ്ഞാനിക വികാസത്തിനാണ്. പ്രീസ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിന്റെ ഗുണങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. യാത്രാവിവരണം എഴുതാനുള്ള ശേഷി. താഴെ കൊടുത്തവയിൽ ചിത്രരചനയുടെ വിലയിരുത്തൽ രീതിയിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. സംഘബോധം, താൽപ്പര്യം ഇവ പ്രകടിപ്പിക്കുന്നു. പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ്? നിരന്തര വിലയിരുത്തൽ. അടുത്ത ചോദ്യം, പ്രീസ്കൂളിൽ പഠന ബോധന പ്രക്രിയയ്ക്കായി കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? സ്വയം വായിക്കാൻ കഴിയുന്നത്. പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി പ്രീസ്കൂളിൽ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം ഏതാണ്? ബിഗ് ക്യാൻവാസ്. ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ആര്? ശിശുദിന സ്റ്റാമ്പ് സംസ്ഥാന ശിശുക്ഷേമ സമിതിയാണ് പുറത്തിറക്കുന്നത്. പ്രീസ്കൂളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ മാത്രം തിരഞ്ഞെടുത്ത് എഴുതുക. 1, 3 എന്നീ പ്രസ്താവനകളാണ്. കുട്ടികളുടെ ആരോഗ്യവും പോഷണവും കുട്ടികളുടെ സ്ഥിതിവിവര കണക്കുകളും അവസ്ഥാ വിശകലനവും. താഴെ കൊടുത്തവയിൽ ശാരീരിക ചലനപര ബുദ്ധിവികാസത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുത്ത് എഴുതുക. അനുകരണം. പ്രീസ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കേണ്ടാത്ത മേഖല ഏത്? രാഗം.
കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2013 ആണ്. അടുത്ത ചോദ്യം, മുതിർന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാഹിത്യത്തിന്റെ ഒരു ഹ്രസ്വവൽക്കരണമല്ല ബാലസാഹിത്യം, അതൊരു പ്രത്യേക സത്തയാണ്, അതിന് അതിൻ്റെതായ ഒരു സ്വത്വമുണ്ട്. ഈ അഭിപ്രായം ആരുടേതാണ്? ഡി സുജാത ദേവിയുടേതാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധ ബാലസാഹിത്യ മാസിക ഏത്? തളിരാണ്, തളിര്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പെടാത്തത് തെരഞ്ഞെടുത്ത് എഴുതുക. കളിപ്പാട്ടമാണ്, കളിപ്പാട്ടം. ദത്തെടുക്കൽ, ക്രഷ്, അമ്മത്തൊട്ടിലൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ സമഗ്രമായി കുട്ടികൾക്ക് നൽകുന്ന സമീപനത്തിൻ്റെ പേര് എന്ത്? ഉദ്ഗ്രഥിത സമീപനം. പ്രീസ്കൂളിലെ ഫലപ്രദമായ ഒരു പഠന ഉപകരണമാണ് മണൽത്തടം. മണൽത്തടം. പാവകളിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികളിൽ ഉൾപ്പെടുത്തേണ്ടാത്തത് എഴുതുക. ഉച്ചാരണ സ്ഫുടതയും വ്യക്തതയും. പ്രീ പ്രൈമറി കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ കളികൾ ഉൾപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ജി കോംബ്രിസ് ആണ്. കൈറ്റിൻ്റെ പൂർണ്ണ രൂപം എഴുതുക. കൈറ്റിൻ്റെ പൂർണ്ണ രൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ്. കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അമ്മയുമാകാൻ നമുക്ക് കഴിയും. പക്ഷേ നല്ല രക്ഷിതാവാകണമെങ്കിൽ പരിശീലനം നേടുക തന്നെ വേണം. ആരുടെ അഭിപ്രായമാണ്? മൈക്കൽ സ്റ്റീവൻസൺ. തീം ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രസ്താവനയുമായി പൊരുത്തപ്പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതുക. കുട്ടികളെ ഗ്രേഡ് ചെയ്യേണ്ട സാധ്യതകൾ. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമാണ്? കാഴ്ചക്കുറവാണ്. പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയൊക്കെ ആകാം? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. മറ്റുള്ള കുട്ടികളോട് താരതമ്യം ചെയ്യുന്നതിലൂടെ ലേഖനശേഷി കൈവരിക്കുന്നതിനു മുൻപുള്ള കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര രീതി ഏതാണ്? ചിത്രം വര. താഴെപ്പറയുന്ന പേരുകളിൽ നിന്നും മാനവികതാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക. കാൾ റോജേഴ്സ്. മനഃശാസ്ത്രത്തിൽ സമഗ്രത എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമീപനത്തെ തിരഞ്ഞെടുക്കുക. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. NCTE നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകൃതമായ വർഷം തിരഞ്ഞെടുക്കുക. 1973. താഴെ പറയുന്നവയിൽ ആദ്യ ബാല്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ആദ്യ ബാല്യത്തിൽ പെടാത്തത് വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുന്നു. വ്യക്തിത്വ പഠനത്തിൽ അന്തർമുഖത ബഹിർമുഖത എന്ന ആശയം നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞനെ താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഐസങ്ക്. 10 വയസ്സുള്ള ആനിമോളുടെ IQ 100 ആണെങ്കിൽ ആനിമോളുടെ മാനസിക വയസ്സ് എത്രയായിരിക്കും? 100 ആയിരിക്കും. ഗാഗ്നെ വിഭാവനം ചെയ്ത പഠന ശ്രേണിയിൽ താഴെ നിന്നും രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കുക. ചോദക പ്രതികരണ ഘട്ടം, സ്റ്റിമുലസ് റെസ്പോൺസ് ഘട്ടം. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ലെവ് വൈഗോട്സ്കി. താഴെ പറയുന്നവയിൽ ബ്രൂണറുമായി ഏറ്റവും ബന്ധമുള്ള ആശയം തിരഞ്ഞെടുക്കുക. ചാക്രികാരോഹണ രീതി. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് അലക്സാണ്ടർ പാസ് എലോങ് ടെസ്റ്റ്. പാറുക്കുട്ടി എന്ന 2 വയസ്സുകാരി ജീവനില്ലാത്ത വസ്തുക്കളോടും സംവദിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ പിയാഷെയുടെ ഏത് ആശയവുമായി കൂട്ടിച്ചേർക്കാം? ആനിമിസം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020യുടെ ചെയർമാൻ ആരായിരുന്നു? കസ്തൂരി രംഗനായിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്നാൽ 3 മുതൽ 8 വയസ്സുവരെ. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023 KCF 2023 സൂചിപ്പിച്ചിരിക്കുന്ന
ഫോക്കസ് ഏരിയകളുടെ എണ്ണം എത്ര? 26. സമഗ്ര ശിക്ഷ കേരളയുടെ ചുമതലയുള്ള മന്ത്രിയും വകുപ്പും താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ശ്രീ ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉദ്യമിപ്പിക്കുന്ന പ്രതിചേഷ്ടയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്പറന്റ് കണ്ടീഷനിങ് സിദ്ധാന്തം. ആഗോള ശിശുദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? 20 നവംബർ. കളിരീതിക്ക് പ്ലേ വേ മെത്തേഡ് പ്രാധാന്യം നൽകി പ്രചരിപ്പിച്ചത് ആരാണ്? ഫ്രോബൽ. താഴെ പറയുന്നവയിൽ മരിയ മോണ്ടിസോറിയുടെ ആശയങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക. കുട്ടികളെ ബഹുമാനിക്കുക. ഈ CCEക്ക് ശരിയായ ആശയം തിരഞ്ഞെടുത്ത് എഴുതുക. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. താഴെ പറയുന്നവയിൽ നിന്നും ക്രിയാ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ലോക്കലായി അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ക്രിയാ ഗവേഷണം നടത്താവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പേരുകളിൽ നിന്നും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട പേര് തിരഞ്ഞെടുക്കുക. മേയർ ആൻഡ് സലോവി. വിദ്യാപ്രവേശ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തിരഞ്ഞെടുക്കുക. വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ 1-ാം ക്ലാസ് പ്രവേശനത്തിന് സജ്ജമാക്കുക. വൈഗോട്സ്കിയുടെ സമീപസ്ഥല വികസനം എന്ന ആശയവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1, 2, 3 മാത്രമാണ് ശരി. സമപ്രായക്കാർക്കും മുതിർന്നവർക്കും അധ്യാപകർക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. സ്കൂൾ ലൈബ്രറിക്കും സ്കൂൾ കളിസ്ഥലങ്ങൾക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. സ്കൂൾ ലാബ്, കുട്ടികളുടെ കൂട്ടായ്മ എന്നിവയ്ക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡ പ്രകാരം പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് നൽകേണ്ടത് 2 വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം. NCTEയുടെ പൂർണ്ണരൂപം എന്താണ്? നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. പ്രീ സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി സംസ്ഥാന തലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ച് ചുവടെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവയിൽ ശരിയായത് ഏത്? ശരിയായത് പ്രതിമാസ ആസൂത്രണ വിലയിരുത്തൽ ശില്പശാലകൾ നടക്കുന്നു. വിവരവിനിമയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള പരിശീലനങ്ങൾ നടക്കുന്നു. ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ ഏകദിന ശില്പശാലകൾ നടക്കുന്നു. എല്ലാം ശരിയാണ്. അധ്യാപക നിയമനങ്ങൾക്കും പരിശീലനത്തിനും തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് യോഗ്യതകൾ കൂടാതെ പരിഗണിക്കേണ്ട ചില ഗുണഗണങ്ങളിൽ ചുവടെ തന്നിരിക്കുന്നതിൽ അനുയോജ്യമല്ലാത്തത് ഏത്? അനുയോജ്യമല്ലാത്തത് 3 മാത്രമാണ്. ബാക്കി 2 അനുയോജ്യമാണ്. പഠിതാക്കളിലും ക്ലാസ് റൂം പ്രവർത്തനങ്ങളിലും താല്പര്യവും ഊർജ്ജസ്വലതയും ജാഗ്രതയും പുലർത്തണം. ശിശുക്കളോട് സമാധാനത്തോടും ദയാവായ്പോടെയും അനുതാപത്തോടെയും വിശ്വസ്തയോടെയുള്ള പെരുമാറ്റം. പോഷൺ അഭിയാൻ, നാഷണൽ ന്യൂട്രീഷൻ മിഷൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാകുന്ന പോഷക കുറവ് പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം. ജലത്തിൽ ലയിക്കുന്ന 2 ജീവകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ശരി ഏത്? ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി എന്നിവയാണ്. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് 2 വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം നൽകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത് NCTE ആണ്. പ്രീ സ്കൂൾ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായ കളിസ്ഥലത്തിൻ്റെ വിസ്തൃതി എത്ര? കുറഞ്ഞത് 300 ചതുരശ്ര മീറ്റർ. ശിശു സേവികയായി പ്രവർത്തിക്കുന്നവർക്ക് 1 വർഷത്തെ പരിശീലനത്തോടൊപ്പം എന്തുകൂടി ആവശ്യമാണ്? ചുരത്തന്നിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുക. പരിശീലന ഉള്ളടക്കത്തെക്കുറിച്ച് സാമാന്യമായി പരിചയപ്പെടുക. സ്ഥാപന നടത്തിപ്പ്, പോഷണം, ശുചിത്വം, രക്ഷാകർത്തൃബോധം, സ്നേഹപൂർണമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകുക. 2 ശരിയാണ്. അടുത്ത ചോദ്യം, ശരിയായ ചേരുംപടി കണ്ടെത്തുക. വൈറ്റമിൻ എ, രാത്രി അന്ധത. വൈറ്റമിൻ B1 അപര്യാപ്തത രോഗം ബെറിബെറി. വൈറ്റമിൻ C സ്കർവി. വൈറ്റമിൻ D റിക്കറ്റ്. എല്ലാം ശരിയാണ്.
ടൈപ്പ് 1 പ്രമേഹത്തിൽ ശരീരത്തിന് ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയില്ല. അതിനുള്ള കാരണം എന്താണ്? ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങളെ ആക്രമിക്കുകയും കേടുവരുത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള കുട്ടികളാണ് ഇന്ത്യയിലുള്ളത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനായി പ്രീ സ്കൂൾ തലത്തിൽ നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. 1-4 ആണ്. നടത്തം, ഓട്ടം, നൃത്തം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളിലും പുറം കളികളിലും ഏർപ്പെടൽ. പഴങ്ങളും പച്ചക്കറികളും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഭക്ഷണം നൽകുക. ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോഷകങ്ങൾ എന്തൊക്കെയാണ്? വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, അന്നജവും നാരും ഉൾപ്പെടെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രോട്ടീൻ, എല്ലാം ശരിയാണ്. ഓക്കെ, ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 100 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മുടെ ജനറൽ PSC എക്സാമിന് വേണ്ട കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സയൻസ് ഉണ്ടായിരുന്നു, അതുപോലെ കറണ്ട് അഫയേഴ്സ്, മറ്റു കാര്യങ്ങൾ, അതുപോലെ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിരിക്കുക. കൂടാതെ ഈ പരീക്ഷ എഴുതി എല്ലാവർക്കും ഈ ഒരു ആൻസർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.